ഇനി നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ വൈബ്രേഷണൽ എനർജി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു സ്പ്രിങ്ങിൻ്റെ മോഡലൊക്കെ എടുത്തിട്ട് അതിൻ്റെ എനർജി എങ്ങനെയാണ് വരിക, അതുപോലെ ഫ്രീക്വൻസി എങ്ങനെയാണ് വരിക എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആ ഇക്വേഷനൊക്കെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. ഇത് ശരിക്കും ഉള്ളൊരു മോളിക്യൂളിൻ്റെ മോഡൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ രീതിയിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ രീതിയിൽ എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഇക്വേഷൻ, അതായത് വൈബ്രേഷണൽ എനർജീൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണ്. ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ മോഡൽ ഇപ്പോൾ HCl പോലെ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഹോമോ ഡയാറ്റോമിക് പറ്റില്ല, കാരണം അത് IR ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഹെറ്ററോ ഡയാറ്റോം ആറ്റോമിക്, അതായത് ഒരു HCl പോലത്തെ ഒരു മോഡൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സ്പ്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ HCl ആണെങ്കിൽ CL ന് മാസ് കൂടുതലാണ്, H ന് മാസ് കുറവാണ്. അപ്പോൾ വലിയ മാസിനെ നമ്മളിവിടെ സ്റ്റേബിളായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ചെറിയ മാസുള്ളത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വലിയ മാസുള്ളത് ഇവിടെ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് വെച്ചു, എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരു തല ഒരു അറ്റം നമ്മൾ ഒരു സൈഡിൽ എവിടെയെങ്കിലും കണക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അറ്റം ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ലേ, അതുപോലെ ഈ വലിയ മാസമുള്ളതിന് അനക്കമൊന്നും വരുന്നില്ല, അത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടേക്ക് വരുമ്പോൾ എലോങ്ങേഷനാണ് നടക്കുന്നത്, ഇവിടേക്ക് വരുമ്പോൾ കംപ്രഷനാണ് നടക്കുന്നത്, F റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി എങ്ങനെ വരും എന്നൊക്കെ നോക്കാം. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടിയാലും കുറഞ്ഞാലും, അതായത് എലോങ്ങേഷൻ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും, അവിടെ എന്ത് ചേഞ്ച് വരും? പൊട്ടൻഷ്യൽ എനർജിയിൽ ഇൻക്രീസ് വരും. അതായത് ഒരു പരാബോളിക് ഫോമിലാണ് ഇതിൻ്റെയും എനർജി നമുക്ക് പ്ലോട്ട് ചെയ്താൽ കിട്ടുക. ഇ ഈക്വൽ ടു -K × R − R eq എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ആർ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടീഷനിൽ, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഹോൾ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ആ മോളിക്കുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് മ്യൂ ഓസിലേഷൻ, ഓസിലേഷൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √K/μ എന്ന് എഴുതാം. ഈ മ്യൂ എന്ന് എഴുതാൻ കാരണം എന്താണ്? ഇവിടെ റെഡ്യൂസ്ഡ് മാസ്സാണ്, M1 ഉം M2 ഉം രണ്ട് മാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മ്യൂ എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എം എന്നാണ് എഴുതിയിട്ടുള്ളത്. മ്യൂ എന്താണോ റെഡ്യൂസ്ഡ് മാസ്, M1 M2 / M1 + M2. ഇനിയും നമുക്ക് നേരത്തെ വേറൊരു ഇക്വേഷനും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ, അതായത് SHO-ൻ്റെ, അതായത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടില്ലേ 1D ബോക്സിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, അത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിൻ്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ, മറ്റേ നമ്മൾ 1D ബോക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, N²²/8mA². അതുപോലെ SHO-ൻ്റെ എനർജി നമുക്ക് ഷോഡിഞ്ചർ വേവ് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എനർജി ഇങ്ങനെയാണ്, E=V+1/2 × H/2π × K/μ. ഇതാണ് ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജിക്ക് കിട്ടുന്ന, SHO-ൻ്റെ എനർജിക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഇവിടെ എന്തുണ്ട്? H/2π √K/μ എന്നുണ്ട്. അതേ കാര്യം തന്നെ ഇവിടെ ഉണ്ടല്ലോ, 1/2π √K/μ എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ 1/2π √K/μ എന്നുള്ളതിന് പകരം ഈ മ്യൂ
ഓഫ് ഓസിലേഷൻ, അതായത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഴുതാൻ പറ്റും. അതായത് ഇ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇ ഈക്വൽ ടു വി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എച്ച് മ്യൂന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതാണ് ഒരു ഡയാറ്റോമിക് ഓസിലേറ്ററിൻ്റെ വൈബ്രേഷണൽ എനർജി. ഇതിൽ ബി എന്ന് പറയുന്നത് വിയുടെ വാല്യൂസ് വരുന്നത് വി ഈക്വൽ ടു 0, 1, 2 എക്സെട്രയാണ് വരുന്നത്. വിനെ നമ്മൾ എന്താ പറയുന്നത്? വി ഈസ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ. വി എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ്. ഇനി ഇനി ഈ ക്വാണ്ടം നമ്പറിന് നമ്മൾ വി ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ കൊടുക്കാന്ന് ചോദിച്ചു. വി ഈക്വൽ ടു 0, അപ്പോൾ നമുക്ക് ഈ 0 കിട്ടും. ഈ 0 ഈക്വൽ ടു 1/2 എച്ച് ന്യൂ കിട്ടും. ഇനി നമ്മൾ വി ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് ഈ 1 എന്നുള്ള വാല്യൂ, അതായത് അടുത്ത സ്റ്റേറ്റിലുള്ള വാല്യൂ കിട്ടും, അടുത്ത ലെവലിലുള്ള വാല്യൂ കിട്ടും. എങ്ങനെയാണ്? 1 + 1/2 എച്ച് ന്യൂ, അത് എത്രയാണ്? 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 എച്ച് ന്യൂ കിട്ടും, ഈ 1. ഇനി നമ്മൾ ബി ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കിട്ടും. ഈ 2 ഈസ് ഈക്വൽ ടു 2 + 1/2 ഒരു എച്ച് ന്യൂ, അത് എത്രയാണ്? അത് 5/2 എച്ച് ന്യൂ എന്ന് കിട്ടും. എച്ച് ന്യൂ എന്താണ്? ഓസിലേഷൻ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരാബോളിക് ആയിട്ടായിരിക്കും ഇതിൻ്റെ കർവ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന്. അതൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പരാബോള വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എനർജിയും ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസും തമ്മിലുള്ള കർവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇതാണ് വി ഈക്വൽ ടു 0, 1/2 എച്ച് ന്യൂ ആണ് അതിൻ്റെ എനർജി വരുന്നത്. വി ഈക്വൽ ടു 1 ആകുമ്പോൾ വീണ്ടും എനർജി കൂടി 3/2 ആയി. വി ഈക്വൽ ടു 2 ആകുമ്പോൾ 5/2 എച്ച് ന്യൂ ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എനർജി പോണത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈബ്രേഷണൽ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാൻ പറ്റും. ക്വാണ്ടൈസ്ഡ് ആണ്, കാരണം എന്താണ്? വി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ളൊരു എനർജി ഉണ്ട്, പിന്നെ വി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഒരു എനർജി ലെവലിൽ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നടുക്കൊരു ലെവലിൽ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ നടുക്കൊരു വൈബ്രേഷണൽ എനർജി മോളിക്യൂളിന് പോസിബിൾ അല്ല. അപ്പോൾ മോളിക്യൂളിൻ്റെ വൈബ്രേഷണൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അതാണ് ഒരു കാര്യം. പിന്നെ പറയാനുള്ളൊരു കാര്യം, മോളിക്യൂളിന് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് വി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എനർജി, അതിനെ 0 പോയിൻ്റ് എനർജി എന്ന് പറയും. നമ്മൾ 1-ഡൈമെൻഷണൽ ബോക്സിൻ്റെ കേസിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എൻ ഈക്വൽ ടു 1 ആവുന്നതായിരുന്നു. 0 അവിടെ പോസിബിൾ അല്ല, പക്ഷേ ഇവിടെ വി ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 0 പോയിൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എനർജി ഒക്കെയാണ് 1/2 എച്ച് ന്യൂ. അപ്പോൾ അതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മോളിക്യൂൾ ഒരിക്കലും റെസ്റ്റിലല്ല. ഏറ്റവും ചെറിയ എനർജി ലെവൽ, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു 0 ആണ്. പക്ഷെ അവിടെ അപ്പോഴും അതിനൊരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. അതായത് മോളിക്യൂള് ഏറ്റവും താഴത്തെ ലെവലിൽ നിൽക്കുമ്പോൾ പോലും മോളിക്യൂള് ചെറിയ രീതിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതൊരിക്കലും റെസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇനി ഈ മ്യൂ ഓസിലേഷൻ, മ്യൂവിനെ നമുക്ക് സി ഇൻറ്റു ഒമേഗ ഓസിലേഷൻ എഴുതാൻ പറ്റും. ഈ ഒമേഗ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. ഒമേഗ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ബി പ്ലസ് 1/2, അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ എച്ച് സി ഒമേഗ ഓസിലേഷന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇത് ഇ വി ആണ്. ഇ വി എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ എനർജി എന്നുള്ള മീനിങ് ഉള്ളൂ. ഇനി നമ്മൾ ഈ വൈബ്രേഷണൽ എനർജിനെ എച്ച് സി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചു. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എങ്ങനെയാണ്? നമ്മൾ ഇ വിനെ എഴുതാണ്, ഈസ് ഈക്വൽ ടു ഇങ്ങനത്തെ ഇ ആണ് കേട്ടോ എഴുതുന്നത്, വി പ്ലസ് ഇത് ഈക്വൽ ടു ഇ വി ബൈ എച്ച് സി. അതായത് ഇതിനെ എച്ച് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ എച്ച് സി ക്യാൻസൽ ആയി പോകും. അപ്പോൾ വി പ്ലസ് 1/2 ഒമേഗ ഓസിലേഷൻ, അതായത് ഇങ്ങനെ കിട്ടിയത് ഈക്വൽ ടു വി പ്ലസ് 1/2 ഒമേഗ ഓസിലേഷൻ.
ഇതിനെയാണ് നമ്മൾ പറയുന്നത് വൈബ്രേഷണൽ ടേം. ഇതിനാണ് വൈബ്രേഷണൽ ടേം എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ റൊട്ടേഷണൽ ടേം പറഞ്ഞല്ലോ, അതുപോലെ വൈബ്രേഷണൽ ടേം ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആയിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞത് ഇത് ഏതിലാണ്, ഇത് ജൂളിലുള്ള വാല്യൂ ആയിരുന്നു. ഇതെന്താണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വൈബ്രേഷണൽ എനർജിക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഈക്വൽ ടു വി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എച്ച് ന്യൂ, അത് ജൂളിലുള്ള എനർജിയാണ്. ഇതാണ് എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻ.